ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു അർത്ഥസ് ലാൻഡ് ഫിലിംസ്. ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്യാൻവാസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ വീട്ടിൽ നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെയായിട്ടും ക്യാൻവാസിലൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ക്യാൻവാസ് ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഫുൾ എ ഫോർ ഷീറ്റിലാണ് അക്രിലിക് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തത്. പക്ഷെ എനിക്ക് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങാനത് കൊളായി പോയാലോ, നമ്മുടെ ആ ഒരു റെഡിമെയ്ഡ് ക്യാൻവാസ് വേസ്റ്റായി പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ക്യാൻവാസ് ആണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് തന്നെ ഇന്നുണ്ടാക്കിയിട്ട് അതിനകത്ത് പെയിൻറ്റ് ചെയ്ത് ട്രൈ ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് ബിനീഷ് നരേൻസറിൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ക്യാൻവാസിൽ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ക്യാൻവാസ് ഉണ്ടാക്കാനെന്ന് കാണാം. ആദ്യം തന്നെ നമ്മളുടെ ക്യാൻവാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എളിയൊരു നോട്ട്ബുക്കിൻ്റെ ആ ഒരു കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കാർഡ്ബോർഡ് വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സാധാ കാർഡ്ബോർഡ് തന്നെ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സോറി, ഷേപ്പിലല്ല കേട്ടോ, സൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നാൽ നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഐവറി ഷീറ്റാണ്. ഇത് നല്ല തിക്കായിട്ട് വരുന്നത് ഐവറി ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ ചാർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിന് കറക്റ്റായിട്ടത് കട്ട് ചെയ്തെടുക്കണം. സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഓഫ് ക്ലോത്താണോ യൂസ് ചെയ്യുക, പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐവറി ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് ഈ ഒരു നോട്ട്ബുക്കിൻ്റെ ഏകദേശം ഈ ഒരു സൈസിലായിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ അത് ഔട്ട്ലൈൻ ചെയ്തെടുത്തു. എന്നിട്ട് ഏകദേശം കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സിസ്സേഴ്സ് ഉപയോഗിച്ചു അങ്ങനെ ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ എല്ലാം കട്ട് ചെയ്യാം. അങ്ങനെ ഒരു നാല് സൈഡ്സിലായിട്ടും ഞാനത് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടാൻ നമ്മൾ ഇതുപോലെ ആ ഒരു നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുത്ത ആ ഒരു പാർട്ടിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഞാൻ അങ്ങനെ ഇപ്പോൾ ആ ഒരു ഫോർ സൈഡ്സിലും നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഇതുപോലെ നമ്മളിന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് കാർഡ്ബോർഡ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന പേപ്പർ ഷീറ്റ്സ് ജസ്റ്റ് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഞാൻ അങ്ങനെ ഇപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു എ4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്യാൻവാസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം അതിൻ്റെ ആ ഒരു സൈസിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ക്യാൻവാസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ തന്നെ ഫെവിക്കോൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ അതങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ക്യാൻവാസ് ആണിത്. അപ്പം നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാൻവാസ് ആണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈസല്ല വേണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഒരു വലിയ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് എത്ര സൈസിലുള്ള ക്യാൻവാസ് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ബ്ലാക്ക് കളർ ക്യാൻവാസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വൈറ്റ് കളറിൽ ഉണ്ടാക്കിയത് തന്നെ ബ്ലാക്ക് കളർ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കലിൻ്റെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് തന്നെ എടുക്കുന്നത് അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് അപ്ലൈ ചെയ്തു. ബ്ലാക്ക് ക്യാൻവാസിനെക്കാളും നമുക്ക് കുറച്ചും കൂടി അധികം യൂസ്ഫുൾ ആയിട്ടുള്ളത് വൈറ്റ് ക്യാൻവാസ് തന്നെയല്ലേ. അപ്പം തന്നെ വൈറ്റ് ഏകദേശം രണ്ട് ക്യാൻവാസോളം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഡ്രൈ ആക്കിയാൽ നമ്മുടെ ബ്ലാക്ക് ക്യാൻവാസ് റെഡിയായി. ഇപ്പോൾ ഞാനങ്ങനെ ഏകദേശം മൂന്ന് ക്യാൻവാസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബ്ലാക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു രണ്ട് ചെറിയ വൈറ്റ് ക്യാൻവാസസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ചെറുതും മറ്റൊന്ന് വലുതുമാണ് കേട്ടോ. ഈ വലുത് ഞാൻ എൻ്റെ കയ്യിലൊരു ഈസലുണ്ട്, അത് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് എനിക്ക് അതിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ക്യാൻവാസ് ഉണ്ടാക്കിയത്.
അപ്പോൾ നമുക്കിതിനകത്ത് പെയിൻറ്റിങ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അക്രിലിക് പെയിൻറ്റിങ് ഇതിനകത്ത് ചെയ്തിട്ട് നമുക്കത് ഫ്രെയിം ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രെയിമിങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇനിയിപ്പോൾ നമുക്കൊരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കതൊന്ന് ട്രൈ ചെയ്യാം ക്യാൻവാസിൽ അക്രിലിക് പെയിൻറ്റിങ്. പിന്നെ നിങ്ങൾ ഈ ഒരു ബോർഡ് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ, ഇത് അറൌണ്ട് ഒരു 4 ഇയേഴ്സായി ഞാനിത് ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ക്യാൻവാസിലാണ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ഫസ്റ്റ് ഞാൻ മാസ്കിങ് ടേപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബോർഡറൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആകെ വൈറ്റ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഈ ഒരു അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നല്ലോ, അതൊക്കെ പാലറ്റിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോർ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു പേപ്പറിൽ ചെയ്യുന്നൊരു അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണേ. അത് നമ്മൾ ഇതുപോലെ വൈറ്റും ബ്ലൂവും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു നൈറ്റ് സ്കൈ ആണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂവും വൈറ്റും ബ്ലാക്കും ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പല പല ടൈപ്സ് ഓഫ് ബ്ലൂ അവൈലബിൾ ആണ്, അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ തെങ്ങാണ്, നമ്മുടെ കോക്കനട്ട് ട്രീ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിൽക്കണമെങ്കിൽ ഒരു ലാൻഡ് വേണമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലാൻഡും ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഫില്ല് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിനി നമ്മുടെ തെങ്ങ് അല്ലെങ്കിൽ കോക്കനട്ട് ട്രീ ഒന്ന് പെയിൻറ്റ് ചെയ്യാം. അങ്ങനെ കോക്കനട്ട് ട്രീസും ഗ്രാസും ഒക്കെ പെയിൻറ്റ് ചെയ്തതിനു ശേഷം സ്റ്റാർസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർസിനെയാണ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഞാൻ രണ്ട് ബ്രഷസും വൈറ്റ് പെയിൻ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വൈറ്റ് പെയിൻ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂന്നിനെയും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. അങ്ങനെ അതിൻ്റെ മുന്നേയും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അക്രിലിക് പെയിൻറ്റിങ് അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് അതിൻ്റെ മാസ്കിങ് ടേപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ആ ഒരു ബോർഡർ കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ടുള്ളൊരു അക്രിലിക് പെയിൻറ്റിങ് ആണിത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ളൊരു ക്യാൻവാസും അക്രിലിക് പെയിൻറ്റിങ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതുവരെ റെഡിമെയ്ഡ് ക്യാൻവാസിൽ ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ അതും അതിൻ്റെ ഡിഫറൻസ് എനിക്കറിയില്ല. എന്നാലും എ4 ഷീറ്റിൽ വരയ്ക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് കിട്ടി. പിന്നെ ഞാൻ ഇതിൻ്റെ മിനിയേച്ചർ ഫോമിലൊന്ന് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഒരു എ4 ഷീറ്റിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ളൊരു അതിൻ്റെ ആ ഒരു പിക്ചർ തന്നെ ഒരു ചെറിയ എ4 ഷീറ്റ് പീസിൽ ചെയ്തെടുത്തു. പിന്നെ ഒരു ക്യാൻവാസിൽ ചെയ്യുന്നതിന് എത്രയോ മുമ്പേ ഞാൻ ഈ ഒരു പേപ്പറിലായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഈ ഒരു ക്യാൻവാസും അതുപോലെ തന്നെ അക്രിലിക് പെയിൻറ്റിങ്ങും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാൻവാസ് മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആരും പോവല്ലേ, ഇനി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രൈറ്റിക്കും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തത് എൻ്റെ ക്ലാസ്മേറ്റായ ഹൃതിക രഞ്ജിത്താണ്. നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് അവൾ ട്രൈ ചെയ്തതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.